നടന്നു വരുന്ന നരഹത്യയ്ക്ക് പരിഹാരമുണ്ടാവുന്നില്ല. ഇസ്രായേൽ സൈന്യം ഹമാസുമായിട്ടോ അല്ലെങ്കിൽ ഹമാസിന്റെ പോരാട്ട ദളമായ ഇസദിൻ അൽ ഖസം ബ്രിഗേഡുമായിട്ടോ ഏറ്റുമുട്ടുന്നതിനൊക്കെ ഒരു ന്യായം നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ സാധാരണ മനുഷ്യരെ, സിവിലിയന്മാരെ അത്യന്താധുനികമായ സൈനിക സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചും ഒക്കെ നിരന്തരമായി അക്രമിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും മാനവികതയുടെ ഒരു ദുരന്തമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അടിയന്തരമായി ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കണം, വ്യോമാക്രമണം അവസാനിപ്പിക്കുകയും സാധാരണ ഫലസ്തീനിയന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള നടപടി ഉണ്ടാകുകയും ചെയ്യണം. പക്ഷേ ആഗോള സമൂഹത്തിൽ നിന്ന്, പ്രത്യേകിച്ച് യുണൈറ്റഡ് നേഷൻസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വൻശക്തി രാഷ്ട്രമായ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ പാശ്ചാത്യ ബ്ലോക്കിന്റെ ഭാഗത്തു നിന്നോ അത്തരത്തിലുള്ള ഒരു നീക്കവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. ഒരു അപകടകരമായ ദിശയിലേക്കാണ്, പ്രതീക്ഷ നൽകാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഈ സംഘർഷം നീളുന്നത്. ഒരു സംശയം, ഈ പശ്ചിമേഷ്യയിൽ ചൈനയുടെ നയതന്ത്രം തുടങ്ങിയ ഒരു വർഷം കൂടിയാണ് 2023. ആ സമയത്താണ് ഇത്രയും വലിയൊരു സംഘർഷത്തിലേക്ക് ഇസ്രായേലും ഗസയും പോകുന്നത്. ചൈന കഴിഞ്ഞ 3-4 ദിവസമായി തുടർച്ചയായി സീസ് ഫയറിന് വേണ്ടിയുള്ള പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. പക്ഷേ ചൈനീസ് ഡിപ്ലോമസി അമേരിക്ക ഭയക്കുന്നുണ്ട്. അവിടെ ചൈന ഇടപെടുന്നത് അമേരിക്ക ആശങ്കയോടെ കാണുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ചൈന നയതന്ത്രപരമായി ഇറങ്ങിക്കളിക്കാത്തത്? ചൈന ഇത്തരത്തിലുള്ള സംഘർഷങ്ങളിൽ പണ്ട് സോവിയറ്റ് യൂണിയൻ ഇടപെട്ടതുപോലെ വീറ്റോ പ്രയോഗിക്കുകയോ സൈനികമായി ഇടപെടും എന്ന് അടിയുറച്ച് പറയുകയോ ചെയ്യുന്ന ഒരു സമീപനം ഒരു സംഘർഷത്തിലും ചൈന സ്വീകരിക്കാറില്ല. മാത്രവുമല്ല, ഇസ്രായേലിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ചൈനയാണ്. അപ്പോൾ വലിയ സാമ്പത്തിക ബന്ധം ഇസ്രായേലും ചൈനയും തമ്മിലുണ്ട്. അതുകൊണ്ട് ഇസ്രായേലുമായിട്ടുള്ള സാമ്പത്തിക ബന്ധം, അവരുമായിട്ടുള്ള സാങ്കേതിക വിദ്യ സഹകരണം എന്നിത്യാദി കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഫലസ്തീനികളെ ചൈന പിന്തുണയ്ക്കും എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല. എങ്കിലും മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പശ്ചിമേഷ്യൻ വിഷയത്തിൽ, പ്രത്യേകിച്ച് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന നിലയ്ക്ക് ചൈന ഈ മേഖലയിൽ ഇടപെടുന്നുണ്ട്. അപ്പോൾ റഷ്യ ഒരുക്കുന്ന സൈനിക കവചവും ചൈനയുടെ സാമ്പത്തികമായ ആധിപത്യവും ചേർന്ന ഒരു മൂവ്മെന്റായിട്ടാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിനെ വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് രണ്ടും ഇപ്പോൾ വേണ്ടത്ര ശക്തിയോടെ പ്രതിഫലിക്കുന്നില്ല എന്നതൊരു വാസ്തവമാണ്. ഈ ചൈനയുടെ കടം സ്വീകരിച്ച പല രാജ്യങ്ങളും കടക്കെണിയിലേക്ക് പോയതുകൊണ്ട് ചൈനീസ് വായ്പകളിൽ 3-4 ലോക രാജ്യങ്ങൾ, വിശിഷ്യ ഗ്ലോബൽ സൌത്ത് അവിശ്വാസം രേഖപ്പെടുത്തിയ ഒരു ഘട്ടം കൂടിയാണിത്. ഉക്രൈൻ യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യയ്ക്ക് ഈ മേഖലയിൽ ഒരുപക്ഷെ സൈനികമായ ഒരു ഇടപെടൽ അസാധ്യമായ കാര്യമായിരിക്കും. പക്ഷേ സിറിയയിലെ ബാഷറൽ റഷീദിന്റെ ഭരണകൂടത്തെ പൂർണ്ണമായും നിലനിർത്തുക എന്നതിനപ്പുറത്തേക്ക് റഷ്യയ്ക്ക് വലിയ താൽപര്യങ്ങൾ ആ മേഖലയിൽ ഇല്ലതാനും. എങ്കിലും യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൌൺസിൽ അടിയന്തരമായി വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റഷ്യൻ പ്രമേയം എല്ലാ അർത്ഥത്തിലും പ്രസക്തമാണ്. കാരണം അതില് ഹമാസിന്റെ പേരില്ല, തീവ്രവാദ ആക്രമണം എന്നുള്ള വാക്കുപോലും ഉപയോഗിക്കുന്നില്ല. അതേസമയം ഹമാസ് ബന്ദികളാക്കിയ ആളുകളെ വിട്ടയക്കണമെന്നും അടിയന്തരമായി സീസ് ഫയർ കൊണ്ടുവരണമെന്നും ആളുകൾ കൊഴിഞ്ഞു പോകാനുള്ള കൊറിഡോർ ഓപ്പൺ ചെയ്യണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ റഷ്യ മുന്നോട്ട് വയ്ക്കേണ്ടത്. 5 രാജ്യങ്ങൾ റഷ്യയെ പിന്തുണച്ചു. 4 രാജ്യങ്ങളാണ് അതിനെതിരെ വോട്ട് ചെയ്തത്. അത് ബ്രിട്ടനും ഫ്രാൻസും ജപ്പാനും അമേരിക്കയുമാണ്. പക്ഷേ ബാക്കി വരുന്ന 6 രാജ്യങ്ങൾ അബ്സ്റ്റെയിൻ ചെയ്തുകൊണ്ട് ആ പ്രമേയം പരാജയപ്പെട്ടു. പക്ഷേ ഒരു നേരിട്ട് കളത്തിലിറങ്ങി കളിക്കുന്ന ഒരു സാഹചര്യം റഷ്യയുടെ ഭാഗത്തു നിന്നും ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും റഷ്യയുടെ ശക്തമായ പിന്തുണ ഇറാനുണ്ട്. ഇറാനാണ് നേരിട്ട് ഇതിൽ ഇടപെടാൻ സാധ്യതയുള്ള മറ്റൊരു രാജ്യം. ഇറാൻ ഏതെങ്കിലും തരത്തിലൊരു പോസിറ്റീവായ ഇടപെടൽ നടത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ റഷ്യയുടെ സമ്പൂർണമായ പിന്തുണ അവർക്കുണ്ടാവും. കാരണം ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ റഷ്യ സായുധ സഹകരണവും തന്ത്രപരമായ സഹകരണവും വളരെ ശക്തമാണ്. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഇറാനെ കൈയൊഴിയാൻ റഷ്യ തയ്യാറാകും എന്ന് കരുതാൻ വയ്യ. പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ വൻശക്തി രാഷ്ട്രങ്ങൾ എന്ന നിലയിൽ, യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൌൺസിൽ വീറ്റോ പവറുള്ള രാജ്യങ്ങൾ എന്ന നിലയിൽ റഷ്യയും ചൈനയും വളരെ ശക്തമായി അതിൽ ഇടപെടാനോ, ഈ ഇസ്രായേൽ തുടരുന്ന അതിക്രമം അവസാനിച്ചില്ലെങ്കിൽ സൈനികമായി ഇടപെടേണ്ട വരും എന്ന ഒരു മെസ്സേജ് നൽകുവാനോ റഷ്യയോ ചൈനയോ തയ്യാറാകുന്നില്ല. യഥാർത്ഥത്തിൽ പഴയ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇപ്പോഴെന്നാണ് ഇക്കാര്യത്തിൽ എന്റെ അഭിപ്രായം.